ഹലോ ഗൈസ്, ഇന്നത്തെ ലോകം ഏറെക്കുറെ സമാധാന പ്രിയരാണ്. സമൂഹ മാധ്യമങ്ങളിലും മറ്റും നാം ഈ സമാധാനത്തിന്റെ പതാക പലരിലേക്കും വീശാറുമുണ്ട്. അതിൽ ആദ്യത്തെ കുറച്ചു പേരിൽ കാണുന്ന നമ്മുടെ മാതൃകയായി നമ്മൾ പറയുന്നവരിൽ ഒരാളാണ് ശ്രീബുദ്ധൻ. ഇന്നത്തെ നമ്മുടെ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് ഇതാണ് നമുക്ക് ബുദ്ധനെ കുറിച്ച് പറയാവുന്നത്. എന്നാൽ ചിലർക്കെങ്കിലും ഈ മഹാത്മാവിന്റെ ചരിത്രം അറിയണമെന്നുണ്ടാകും. ശാന്തി സമാധാനം എന്നതിൽ നിബിഡമായ ഇദ്ദേഹത്തിന്റെ ജീവിതരേഖയിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. ഗൗതമ സിദ്ധാർത്ഥൻ എന്നായിരുന്നു ശ്രീബുദ്ധന്റെ യഥാർത്ഥ പേര്. ശാക്യവംശ നേതാവും കപിലവസ്തുവിലെ ഭരണാധികാരിയുമായിരുന്ന ശുദോധനന്റെയും മായാദേവിയുടെയും പുത്രനായി സർവ്വവിധ സൗഭാഗ്യങ്ങളോടെയുമാണ് സിദ്ധാർത്ഥൻ പിറന്നത്. ശാക്യവംശത്തിൽ ജനിച്ചതിനാൽ ശാക്യമുനി എന്നും അറിയപ്പെട്ടു. എന്നാൽ സിദ്ധാർത്ഥനാകട്ടെ ബാല്യം മുതലേ സുഖഭോഗങ്ങളിൽ തൽപരനായിരുന്നില്ല. സദാ ചിന്താമൂകനായിരുന്ന സിദ്ധാർത്ഥൻ വീട് ഉപേക്ഷിക്കുമെന്ന് ഭയന്ന പിതാവ് അദ്ദേഹത്തെ 18-ാമത്തെ വയസ്സിൽ യശോധരയുമായുള്ള വിവാഹം നടത്തി. ഒരിക്കൽ വഴിയിലൂടെ കടന്നു പോകവെ കണ്ട കാഴ്ചകൾ സിദ്ധാർത്ഥനെ ദുഃഖാകുലനാക്കി. അതിനുശേഷം മൂകനായിരുന്ന സിദ്ധാർത്ഥൻ ഒരു രാത്രിയിൽ എല്ലാ സുഖഭോഗങ്ങളും ഭാര്യയെയും മകനായ രാഹുലനെയും ഉപേക്ഷിച്ചിറങ്ങി. പരമമായ സത്യം കണ്ടെത്താനായി സിദ്ധാർത്ഥൻ കഠിനമായ ധ്യാനത്തിൽ മുഴുകി. ഗയ എന്ന് വിളിപ്പേരുള്ള ബോധഗയയിലെ പൈപ്പൽ എന്ന് പറയുന്ന ബോധിവൃക്ഷ ചുവട്ടിൽ ധ്യാന നിമഗ്നനായിരിക്കെ അദ്ദേഹത്തിന് ജ്ഞാനോദയമുണ്ടായി. അങ്ങനെ സിദ്ധാർത്ഥൻ ബുദ്ധനായി മാറി. ജ്ഞാനോദയത്തിനു ശേഷം ബുദ്ധന്റെ ആദ്യ പ്രബോധനം വാരണാസിക്കടുത്തുള്ള സാരാനാഥിലായിരുന്നു. സാധാരണക്കാരുടെ ഭാഷയായ അർദ്ധമഗധിയിലായിരുന്നു ബുദ്ധന്റെ പ്രഭാഷണം, അതായത് മധ്യ ഇന്ത്യയിലെ ആര്യൻ ഭാഷ. അക്കാലത്ത് നിലനിന്നിരുന്ന മതപരവും സാമൂഹികവുമായ ദുരാചാരങ്ങളെയും ഹിന്ദു സമുദായത്തിലെ ജാതി വ്യവസ്ഥയെയും അദ്ദേഹം കഠിനമായി എതിർത്തു. മനുഷ്യന്റെ സകല കഷ്ടപ്പാടുകൾക്കും കാരണം ആശയാണെന്നും ആശ ഉപേക്ഷിച്ചാൽ മാത്രമേ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയുള്ളൂ എന്നും വിശ്വസിച്ച അദ്ദേഹം പരിഹാരമായി അഷ്ടാംഗമാർഗങ്ങൾ നിർദ്ദേശിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ ബുദ്ധമതം രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കുവാൻ കഴിഞ്ഞു. അഷ്ടാംഗമാർഗത്തിൽ അധിഷ്ഠിതമായ തത്വമാണ് ബുദ്ധമതത്തിന്റേത്. ബുദ്ധമതത്തിലെ ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത് ബുദ്ധം, ധർമ്മം, സംഘം. ബുദ്ധൻ എല്ലാം ത്യജിച്ച് കൊട്ടാരം വിട്ടിറങ്ങുകയും സന്യാസം സ്വീകരിക്കുകയും ചെയ്ത സംഭവത്തിനെ മഹാപരിത്യാഗം എന്ന് പറയുന്നു. ബുദ്ധന്റെ മരണം പരിനിർവാണം എന്നാണ് അറിയപ്പെടുന്നത്. ബുദ്ധമത ഗ്രന്ഥങ്ങളാണ് ത്രിപിടകം. ബുദ്ധമതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ നാലാണ്. ഇവയെ 4 ആര്യ സത്യങ്ങൾ എന്ന് പറയുന്നു. ലൗകിക ജീവിതം ദുഃഖപൂർണമാണ്. തൃഷ്ണയാണ് ദുഃഖ കാരണം, അതായത് ആസക്തി. ദുഃഖത്തിന്റെ നിവാരണം ആസക്തിയെ ദൂരീകരിക്കലാണ്. ആസക്തിയെ നശിപ്പിക്കുവാനുള്ള മാർഗമാണ് അഷ്ടാംഗമാർഗം. അഷ്ടാംഗമാർഗങ്ങൾ ഇതൊക്കെയാണ്: ശരിയായ വിശ്വാസം, ശരിയായ ചിന്ത, ശരിയായ പ്രവൃത്തി, ശരിയായ വാക്ക്, ശരിയായ ജീവിതം, ശരിയായ പരിശ്രമം, ശരിയായ സ്മരണ, ശരിയായ ധ്യാനം. അതിരുകടന്ന ഭോഗാസക്തിക്കും ആത്മപീഡന മുറകളായ സന്യാസത്തിനും ഇടയ്ക്കുള്ള മധ്യമ പദ്ധതിയാണ് ബുദ്ധമതത്തിലുള്ളത്. ഇതാണ് ബുദ്ധന്റെ ഉപദേശവും. സർവം അനിത്യം, സർവം ദുഃഖം, സർവം അനാത്മം എന്നിങ്ങനെയുള്ള അസ്തിത്വ ലക്ഷണങ്ങളിലൂന്നിയാണ് ജീവിക്കേണ്ടത്. അതിന് കാര്യകാരണബന്ധമുണ്ടെന്ന തത്വം പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു. ലളിതമായ നന്മയാണ് ബുദ്ധ പ്രബോധങ്ങളുടെ ജീവൻ. അതൊരു ജീവിത രീതിയാണ്. എല്ലാം ദുഃഖമയമാണെന്നും ദുഃഖത്തിനു കാരണം തൃഷ്ണയാണെന്നും ബുദ്ധമതം പഠിപ്പിക്കും. ബുദ്ധമതത്തിൽ ദൈവത്തെ പറ്റി സൂചനകളൊന്നുമില്ല. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കലല്ല അത് ചെയ്യുന്നത്, മറിച്ച് മനുഷ്യന്റെ ജ്ഞാനപ്രകാശനമാണ്. അതുവഴി ശാന്തിയും ജീവിത വിജയവും അത് പ്രതിനിധാനം ചെയ്യുന്നു. ദൈവമില്ലാത്ത സ്വർഗം, ആത്മാവില്ലാത്ത അനന്ത ജീവിതം, പ്രാർത്ഥനയില്ലാത്ത ശുദ്ധികർമ്മം ബുദ്ധമതത്തിന്റെ ആകെ തുകയാണിതെന്ന് ചിലർ കരുതുന്നു. ഇതിൽ കുറെയെല്ലാം അതിശയോക്തി കലർന്നിട്ടുണ്ട്. തങ്ങൾ ദൈവത്തെ നേരിട്ട് കണ്ടിരിക്കുന്നു എന്ന് പലരും അവകാശപ്പെട്ടിരുന്ന ഒരു കാലത്തായിരുന്നു ബുദ്ധമതത്തിന്റെ ആവിർഭാവം. അത്തരം ദാർശനികന്മാരെ ശ്രീബുദ്ധൻ അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. അവർ മനുഷ്യരെ വഞ്ചിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആത്മരക്ഷ ഓരോ മനുഷ്യന്റെയും വ്യക്തിപരമായ കാര്യമാണ്. അതിൽ മറ്റാർക്കും തലയിടുക സാധ്യമല്ല. ഇതിൽ ആർക്കും കൈ കടത്തുവാൻ അവകാശമോ കഴിവോ ഇല്ല. ആത്മരക്ഷയിൽ സഹായ ഹസ്തം നീട്ടിത്തരുവാൻ ആരുമില്ല. സ്വപരിശ്രമം കൊണ്ട് അത് നേടിയെടുക്കണം. തനിക്ക് താൻ വെളിച്ചമാകണം. തനിക്ക് പോലും ആരെയും രക്ഷിക്കുക സാധ്യമല്ല. എന്നാൽ മറ്റുള്ളവർക്ക് വെളിച്ചം കാണിക്കുവാനും വഴി തുറന്നു കൊടുക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു.
ബുദ്ധമത വിശ്വാസ പ്രകാരം ബുദ്ധൻ ഒരു ദൈവമല്ല, മറിച്ച് മനുഷ്യരെ ഭൗതികേച്ഛകളിൽ നിന്ന് മുക്തനാക്കി ശാശ്വത സമാധാനം നേടുന്നതിനെ പഠിപ്പിക്കുന്ന ഒരു ആചാര്യനാണ്. വസ്തുക്കളുടെയും വസ്തുതകളുടെയും മൂലകാരണം എന്താണെന്നും അദ്ദേഹം അന്വേഷിച്ചില്ല. അതെന്തുമായിക്കൊള്ളട്ടെ, അസ്തിത്വം എവിടെ നിന്ന് ലഭിച്ചുവെന്ന് തിരക്കിയില്ല. അസ്തിത്വം എന്താണെന്ന് പരിശോധിച്ചു. ദൈവത്തെ പറ്റി ചിന്തിക്കാനോ ദൈവത്തെ പറ്റി പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഏക മതസ്ഥാപകൻ ഗൗതമ ബുദ്ധനാണ്. താനൊരു പ്രവാചകനാണെന്നോ തനിക്ക് വെളിപാടുണ്ടെന്നോ അദ്ദേഹം അവകാശപ്പെട്ടില്ല. സ്വപരിശ്രമത്താൽ സത്യം കണ്ടെത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വളരെ സമയം ധ്യാനത്തിനായി ചിലവഴിച്ചിരുന്നുവെങ്കിലും ഒരിക്കലും പ്രാർത്ഥിച്ചിരുന്നതായി കാണപ്പെട്ടിട്ടില്ല. പ്രാർത്ഥിക്കുവാൻ ശിഷ്യരെ പഠിപ്പിച്ചതുമില്ല. പരിത്യാഗത്തിലാണ് രക്ഷ അടങ്ങിയിരിക്കുന്നതെന്ന തത്വമാണ് ബുദ്ധൻ സ്വീകരിച്ചത്. സകലതും പരിത്യജിക്കുന്നവന് മാത്രമേ രക്ഷ കരഗതമാകുകയുള്ളൂ. ഈ ലോകത്തോട് ഒട്ടിച്ചേർന്നവന്റെ ആത്മാവ് ഈ ലോകത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. പരലോകത്തോട് ബന്ധം പുലർത്തുവാൻ ആഗ്രഹിക്കുന്നവന്റെ ആത്മാവ് പരലോകത്തോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അതിനാൽ ദൈവത്തെ പറ്റി ചിന്തിക്കരുതെന്നാണ് ബുദ്ധൻ അഭിപ്രായപ്പെട്ടിരുന്നത്. അതുമാത്രമല്ല, പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കാത്ത യാതൊന്നും മനസ്സിലാക്കുവാൻ മനുഷ്യന് സാധ്യവുമല്ലത്രേ. പ്രപഞ്ചത്തെ ഭരിക്കുന്നത് 5 നിയമങ്ങളാണെന്ന് ബുദ്ധമതം പഠിപ്പിക്കുന്നു. അവ കർമ്മനിയമം, ഋതുനിയമം, ബീജനിയമം, ചിത്തനിയമം, ധർമ്മം. ഇവ കൂടാതെ ഒരു നിയന്ത്രതാവിനെ ആവശ്യമില്ല. പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധി നേരിടുമ്പോൾ ആശ്വാസമേകാൻ ബുദ്ധകഥകൾക്ക് കഴിയാറുണ്ട്. ഇനി അത്തരത്തിലെ ഒരു ചെറുകഥ പറയാം. ഒരിക്കൽ ബുദ്ധനും അദ്ദേഹത്തിന്റെ ശിഷ്യരും ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ ഒരു തടാകം കടക്കേണ്ടതായിട്ടുണ്ട്. തടാകക്കരയിലെത്തിയപ്പോൾ ബുദ്ധൻ തന്റെ ശിഷ്യന്മാരിൽ ഒരാളോട് കുടിക്കാൻ കുറച്ച് വെള്ളമെടുക്കുവാൻ പറയുന്നു. ആ തടാകത്തിൽ അപ്പോൾ കുറെ പേർ തുണി കഴുകുകയും പശുക്കളെ കുളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം മുഴുവൻ ചെളിയായിരുന്നു. ആ ചെളിവെള്ളം കുടിക്കുന്നത് നല്ലതല്ലെന്നും വേറെ വഴി നോക്കട്ടെ എന്നും ശിഷ്യൻ ബുദ്ധനോട് പറയുന്നു. നമുക്ക് കുറച്ചു സമയം വിശ്രമിക്കാം, ഇനി അധികം ചിന്തിക്കാതിരിക്കുമെന്നും ബുദ്ധൻ ശിഷ്യന് മറുപടി നൽകുന്നു. അങ്ങനെ അല്പസമയത്തിന് ശേഷം ശിഷ്യനോട് ഇനി അല്പം വെള്ളം എടുക്കൂ എന്ന് ബുദ്ധൻ പറഞ്ഞു. ശിഷ്യൻ അപ്പോൾ തടാകക്കരയിലേക്ക് പോയപ്പോൾ വെള്ളം നല്ല തെളിഞ്ഞതായി കാണപ്പെടുന്നു. ആ തെളിനീരിൽ നിന്നും ആവശ്യത്തിന് വെള്ളമെടുത്ത് ശിഷ്യൻ ബുദ്ധന് കൊടുക്കുന്നു. അപ്പോൾ ബുദ്ധൻ തന്റെ ശിഷ്യനോട് ഇപ്രകാരം പറഞ്ഞു: നമ്മുടെ ഒരു തരത്തിലുള്ള പരിശ്രമവും ഇവിടെ ആവശ്യം വന്നില്ല. ചിലപ്പോൾ നമ്മുടെ മനസ്സും ഇത്തരത്തിൽ കലുഷിതമാകും. അപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഇതുതന്നെയാണ്: മനസ്സിന്റെ അതിന്റെ വഴിക്ക് വെറുതെ വിടുക. തനിയെല്ലാം ശരിയായി വരും. അതായത് ശാന്തമായിരിക്കുക. അസ്വസ്ഥമായ മനസ്സോടുകൂടി ഒരു തീരുമാനങ്ങളും എടുക്കാതിരിക്കുക. നമുക്ക് ലഭിക്കാനുള്ളത് എന്താണോ ശരിയായ സമയത്ത് അത് നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരും. ശരിക്കും ഇന്നത്തെ തലമുറയോട് പറയാവുന്ന ഏറ്റവും ഉചിതമായ കാര്യം ഇതാണ്: ക്ഷമയോടെ കാത്തിരിക്കുക. എല്ലാം ശരിയായ നിമിഷത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. ഒരിക്കലും നിങ്ങളുടെ പരിശ്രമങ്ങൾ അവസാനിപ്പിക്കരുത്. നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ സമയമെടുക്കും. എല്ലാ സന്ദർഭങ്ങളിലും ശാന്തത കൈവരിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കുക. ചില സമയങ്ങളിൽ ഒരു ചെറു പുഞ്ചിരിയോടും ശാന്തതയോടും കൂടി ഇരിക്കുന്നതാണ് അഭികാമ്യം. ഇതെല്ലാം ശ്രീബുദ്ധൻ സമൂഹ നന്മയിലേക്കായി തൊടുത്തുവിട്ട സമാധാന സന്ദേശങ്ങളാണ്. ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും വർദ്ധിക്കുന്ന നാളുകൾക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. കാരണം അന്വേഷിക്കാനോ പറഞ്ഞുകൊടുക്കാനോ ബുദ്ധന്മാരില്ലാതെ ലോകം ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് നീങ്ങുമ്പോൾ ബുദ്ധന്റെ കഥകളും പ്രവചനങ്ങളുമെല്ലാം മഹത്തായ സന്ദേശങ്ങളാണ്. മേധയിൽ തെളിയാത്തതും ദർശനങ്ങളിൽ മാത്രം വെളിപ്പെടുന്നതുമായ അപൂർവ സന്ദേശം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.